പൃഥ്വിരാജ് എവിടെ ചെയ്തു? പൃഥ്വിരാജ് എവിടെ ചെയ്തു? പൃഥ്വിരാജ് എവിടെ ചെയ്തു? എങ്ങനെ പൃഥ്വിരാജ് ഏതിന് ഫൈൻ കിട്ടി? ഏതിന്? ഹലോ, ശൈലേഷ് തെക്കോടനല്ലേ? എന്റെ പേര് സലീൽ എന്നാണ്. ഞാൻ നിങ്ങളൊരു കമന്റ് കണ്ടിട്ട് വിളിച്ചാണേ. അപ്പോ നിങ്ങൾ എഴുതിയ കമന്റ് നീ നിന്റെ ഉമ്മയോട് ചോദിച്ചു നോക്ക്, നിന്റെ ബാപ്പ ആരാണെന്ന്. ഏതായാലും നിന്റെ ഉമ്മക്ക് പോസ്റ്റ് നിങ്ങൾ കണ്ടു നിൽക്കുന്ന ആള് ഈ അമ്മ എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് അറിയാം നിങ്ങൾക്ക്? അല്ല, അറിയെങ്കിൽ പറയൂ. അമ്മ എന്ന് പറയുന്ന ഒരു മിനിറ്റ്, നിങ്ങളുടെ അമ്മക്ക് ഞാൻ വിളിച്ചോ? ശൈലേഷ, നിങ്ങളുടെ അമ്മക്ക് ഞാൻ വിളിച്ചോ? ഒരു നിമിഷം ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങളുടെ അമ്മക്ക് ഞാൻ വിളിച്ചോ? അല്ലെങ്കിൽ ഞാൻ മറ്റാരുടെയെങ്കിലും അമ്മക്ക് വിളിച്ചോണ്ടാണ് പോസ്റ്റ് ഇട്ടത്? ഓക്കെ, ഞാൻ നിങ്ങളുടെ അമ്മക്ക് വിളിച്ചോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും അമ്മക്ക് വിളിച്ചോ? എന്തുകൊണ്ടാണ് നിങ്ങൾ എന്റെ അമ്മക്ക് വിളിക്കാനുള്ള കാരണം ഞാൻ ചോദിച്ചത്? എന്തെന്ത്? ഞാൻ എന്താണ് തെറ്റായിട്ടുള്ള കാര്യം? ഞാൻ എന്താണ് പറഞ്ഞത് ശൈലേഷ്? പറ ഞാൻ ചെയ്ത തെറ്റായിട്ടുള്ള ഒരു കാര്യം പറ. അല്ല, ഞാൻ ചെയ്ത തെറ്റായിട്ടുള്ള ഒരു കാര്യം പറയൂ ശൈലേഷ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ പറഞ്ഞ ആളുകളുടെ ഒക്കെ അമ്മക്ക് വിളിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ സംസ്കാരം? എന്റെ കൂട്ടുകാരിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒന്നുമില്ല. എന്റെ കൂട്ടുകാരിൽ മനുഷ്യന്മാരുള്ളത്. ഞാൻ കൂട്ടുകാരുടെ മതം നോക്കിയിട്ടല്ലേ കൂട്ടുവിടുന്നത്. ഞാൻ നിന്റെ കൂട്ടുകാരെ കുറിച്ച് ചോദിക്കുന്നതിന് മുമ്പ് നിന്റെ കൂട്ടുകാരിൽ മുസ്ലിങ്ങളുണ്ട് ക്രിസ്ത്യാനികളുണ്ട് എന്ന് എന്നോട് പറയേണ്ട ആവശ്യം എന്താ? ഞാൻ ഈ കേരളത്തിൽ ജനിച്ചു വളർന്നിട്ടുള്ള മനുഷ്യനാണ്. എന്താ നിനക്കെന്താണ് പ്രശ്നം? നിനക്കെന്താണ് പ്രശ്നം? ഞാൻ എന്റെ പോസ്റ്റിൽ എന്താണ് നിന്നെ ബുദ്ധിമുട്ടിക്കുന്ന? എന്താണ് ഞാൻ ഏതെങ്കിലും മന്യമതസ്ഥരായിട്ടുള്ള ആളുകളെ ആക്രമിക്കാൻ പറഞ്ഞോ? ഒരു മിനിറ്റ്, ഞാൻ ചോദിച്ചോട്ടെ ശൈലേഷ്, ഞാൻ ചോദിച്ചോട്ടെ. ഞാൻ ഏതെങ്കിലും ഒരു മതത്തെ അധിക്ഷേപിച്ചുകൊണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു മതവിശ്വാസികളെ അധിക്ഷേപിച്ചുകൊണ്ടോ ഞാൻ എന്തെങ്കിലും പറഞ്ഞോ? ഞാൻ ആരെങ്കിലും പേര് വിളിച്ചുകൊണ്ട്? മറ്റുള്ള ആരെയാണ് കോമാളികളാക്കിയത്? ആരെയാണ് കോമാളികളാക്കിയത്? ഞാൻ ആരെങ്കിലും വ്യക്തിപരമായിട്ട് ചെയ്ത കാര്യങ്ങളല്ല ഞാൻ ഇവിടെ വന്ന് പറയുന്നത്. ഞാൻ സാമൂഹികമായിട്ട് സോഷ്യൽ മീഡിയയിൽ പബ്ലിക്കായിട്ട് ആളുകൾ പറഞ്ഞ കാര്യങ്ങളിലാണ് ഞാൻ വിമർശിക്കുന്നത്. ഭീതിജനകമായിട്ടുള്ള രീതിയിൽ ഞാൻ ആരെങ്കിലും കൊല്ലണമെന്ന് പറഞ്ഞോ? ഞാൻ ഏതെങ്കിലും രീതിയിലുള്ള ഭീഷണിപ്പെടുത്തി? നിനക്ക് എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ഭീതി വന്നത്? ഓക്കെ, ഞാൻ ചെയ്ത വളരെ മോശമായിട്ടുള്ള ഒരു പരിപാടിയാണ് ഞാൻ ചെയ്തത്. വളരെ വൃത്തിഹീനമായിട്ടുള്ള ഒരു പരിപാടി. ഒരു മിനിറ്റ് ശൈലേഷ് അതുകൊണ്ട് അല്ല, ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞോട്ടെ. ഞാൻ ചെയ്തത് വളരെ മോശമായിട്ടുള്ള കാര്യം. ഞാൻ വളരെ മോശപ്പെട്ടുള്ള ഒരു വ്യക്തി. ഓക്കെ, പക്ഷേ എന്റെ അമ്മക്ക് വിളിക്കാൻ മാത്രമുള്ള ഒരു പ്രകോപനം എന്താണ് അവിടെ ഉള്ളത് എന്നാണ് എന്റെ ചോദ്യം. കാരണം അമ്മ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഉമ്മ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മാതാവ് എന്ന് പറയുന്നത് അത്രത്തോളം പവിത്രമായിട്ട്. ഒരു മിനിറ്റ്, ഏതൊരു മനുഷ്യനും ഞാൻ പറയട്ടെ ശൈലേഷ്, ഇടകേറി വെടിവെക്കല്ലേ. മാതാവ് എന്ന് പറയുന്നത് ഓരോ മനുഷ്യനും അത്രത്തോളം പവിത്രമായിട്ട് കാണുന്ന ഒരു സ്ഥാനമാണ് മാതാവിൻ്റെത്. ഇസ്ലാം മതത്തിൽ മാതാവിനെ സംബന്ധിച്ചിടത്തോളം പറയുന്നത് മാതാവിന്റെ കാൽച്ചുവട്ടിലാണ് സ്വർഗം. ഒരു മിനിറ്റ് പറഞ്ഞോട്ടെ, ഞാൻ പറഞ്ഞു. ലെറ്റ് മീ കംപ്ലീറ്റ്. ഇസ്ലാം മതത്തിൽ പറയുന്നത് മാതാവിന്റെ കാൽച്ചുവട്ടിലാണ് സ്വർഗം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഹൈന്ദവ മതത്തിൽ പറയുന്നത് മാതാ പിതാ ഗുരു ദൈവം എന്നാണ് പറയുന്നത്. അതായത് മാതാവിനും പിതാവിനും ഗുരുവിനും ദൈവത്തിനൊക്കെ ഒരേ തുല്യ സ്ഥാനമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ക്രൈസ്തവ മതത്തിലേക്ക് പോയി കഴിഞ്ഞാലും ഒരു മിനിറ്റ് മാതാവിന് അല്ല, ഞാൻ വിമർശിച്ചോ വിമർശിച്ചില്ലേ ഞാൻ ഏത് വിഷയത്തിലും വിമർശിച്ചോട്ടെ, ഞാൻ വിമർശിക്കുന്നു. ഞാൻ ഒരാളുടെയും മാതാവിനെ വിളിച്ചുകൊണ്ട് ഞാൻ വിമർശിക്കാറില്ല. ഉണ്ടോ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എങ്ങനെ നിങ്ങൾക്ക് അത് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കെതിരെ ഞാൻ പറയുന്നോണ്ട് തോന്നുന്നതാണ്? നിങ്ങൾക്ക് അത് കൊള്ളുന്നുണ്ടെങ്കിൽ അതെന്റെ കുഴപ്പമല്ല. ഞാൻ പറയുന്നത് ഇവിടുത്തെ വർഗീയതക്കെതിരാണ്. ഇവിടെ ജനങ്ങൾ തമ്മിലുള്ള സൗഹാർദ്ദം തെറ്റിച്ചിട്ട് രാഷ്ട്രീയപരമായിട്ട് വർഗീയ ധ്രുവീകരണം നടത്താൻ ശ്രമിക്കുന്ന ശക്തികൾക്കെതിരാണ് ഞാൻ പറയുന്നത്. ഇവിടെ സംഘപരിവാർ ഇവിടെ വർഗീയത കാണിക്കുന്നു പറയുന്നു ചെയ്യുന്നു നിങ്ങൾ കാണുന്നില്ലേ? നത്തിങ്. ഓക്കെ, എന്റെ പോസ്റ്റിന്റെ കമന്റിന്റെ ചോട്ടിൽ വന്നിട്ട് മുസ്ലിങ്ങൾ മേത്തന്മാർ മുറിയണ്ടി മറ്റത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞ് കമന്റ് ഇടുന്ന കാണുന്നില്ല. ഞാൻ പറയട്ടെ, അതേ രീതിയിൽ അവരുടെ ഈ അമ്മാനമാണ് അതിന് നിങ്ങൾക്ക് വിമർശിക്കാം. ഞാൻ ചെയ്തതിലുള്ള തെറ്റുകൾ നിങ്ങൾ എന്നെ
വിമർശിച്ചോ, നിങ്ങൾ എന്നെ പറഞ്ഞോ, നിങ്ങൾ എനിക്കെതിരെ വീഡിയോ ചെയ്തോ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്കെതിരെ കമന്റ് ചെയ്തോ, ഞാൻ പറഞ്ഞതിനെതിരായിട്ട് നിങ്ങൾ പറഞ്ഞോ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീക്ഷണങ്ങൾ നിങ്ങൾക്ക് പറയാം, ഞാൻ പറഞ്ഞതിലുള്ള തെറ്റുകൾ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം. ഇനിയിപ്പോൾ അതല്ല, ഞാൻ ചെയ്ത വലിയൊരു ക്രൈമാണ് എന്നുണ്ടെങ്കിൽ എനിക്കെതിരെ നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ പോകാം, പരാതി കൊടുക്കാം, എനിക്കെതിരെ നിയമ നടപടി എടുപ്പിക്കാം. അതേ സമയത്ത് നിങ്ങൾ ഇതൊന്നല്ല ചെയ്തിട്ടുള്ള, നിങ്ങൾ വന്നിട്ട് എൻ്റെ മാതാവിനെതിരെ കമന്റ് ഇടാൻ എന്താണ് പ്രചോദനം എന്നാണ് എൻ്റെ ചോദ്യം. അത് ശരിയാണോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. നിങ്ങൾ പറ ശാസ്ത്രി കയറ്റി വലിച്ചു കയറ്റുന്നത് സുരേഷ് ഗോപി പറഞ്ഞല്ലേ. ഞാൻ പറഞ്ഞതെന്താ, ഞാനവിടെ പറഞ്ഞതെന്താ, ഞാനവിടെ പറഞ്ഞ പിതൃസ്നേഹം എന്താ ഞാൻ പറഞ്ഞത്? ഞാൻ വേറെ എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞോ? ദ്വയാർത്ഥം, ദ്വയാർത്ഥം എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് ദ്വയാർത്ഥം തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പ്രശ്നം, എന്റെ പ്രശ്നമല്ല. ഞാൻ പറഞ്ഞതിനുള്ള മറുപടി പറഞ്ഞാൽ മതി. ഓക്കെ, ഇനിയിപ്പോ ഞാൻ ഒരു മിനിറ്റ്, ഞാൻ ഇനിയിപ്പോ മോശമായിട്ട് തന്നെ പറഞ്ഞു എന്ന് വിചാരിക്കുക. പക്ഷെ എന്റെ മാതാവ് ഇതിന്റെ അകത്ത് എന്ത് പഴച്ചു? ഞാനല്ലേ പറഞ്ഞത്, എനിക്കെതിരെ പറഞ്ഞു. എന്നെ ഒരു മിനിറ്റ്, എന്നെ വേണമെങ്കിൽ തെറി വിളിച്ചോ, നായെന്നോ പട്ടിന്നോ എരുമയെന്നോ എന്ത് വേണമെങ്കിലും വിളിച്ചോ. ആ ഒരു മിനിറ്റ്, മാതാവിന് പറഞ്ഞത് ശരിയാണോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. കാരണം എന്താ പറയാ, ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞുതരാം. ശൈലേഷ് ബ്രോ, ശൈലേഷ് ബ്രോ, ഞാൻ പറഞ്ഞുതരാം. ഞാൻ വൺ സൈഡ് ഇവിടെ പറഞ്ഞു, ഞാൻ എല്ലാ വിഷയത്തിലും ഞാൻ പ്രതികരിക്കാറുണ്ട്. എനിക്ക് ഒന്നാമത് ഇഷ്ടമില്ലാത്ത കാര്യം വർഗീയത, രണ്ടാമത് ആത്മീയ ചൂഷണം, മൂന്നാമത് ചാരിറ്റി തട്ടിപ്പ്, പിന്നെ അതുപോലെയുള്ള കാര്യങ്ങൾ, അതുപോലെയുള്ള തട്ടിപ്പുകൾ, വെട്ടിപ്പുകൾ, പിന്നെ അതുപോലെ തന്നെ മതത്തിന്റെ പേരിലുള്ള വർഗീയത ഉണ്ടാക്കുന്ന, പിന്നെ സംഘപരിവാർ എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രത്തെ പൂർണ്ണമായിട്ട് എതിർക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതിനെതിരെ ആശയപരമായിട്ടും ആക്ഷേപഹാസ്യപരമായിട്ടും, ആക്ഷേപഹാസ്യം ഇവിടെ ലീഗലായിട്ടുള്ള കാര്യമാണ്, നമ്മുടെ ഭരണഘടന അംഗീകരിക്കുന്ന, നമ്മുടെ നിയമ സംഹിത അംഗീകരിക്കുന്ന ഒരു വിഷയമാണ് ആക്ഷേപഹാസ്യം എന്ന് പറയുന്നത്. ഹിന്ദുക്കൾ മൊത്തം ഹൈന്ദവ മതത്തിനെതിരെ ഞാൻ പറഞ്ഞ ഒരു വാക്ക് നിങ്ങൾ കാണിച്ചു തരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ ഈ പരിപാടി ഞാൻ നിർത്തും, അല്ലെങ്കിൽ നിങ്ങൾ പണി പറയുന്ന പണി ഞാൻ എടുക്കും. ഹൈന്ദവ മതത്തിനെതിരെയോ? അതെ, ഞാൻ പറഞ്ഞു തരാം, ഞാൻ പറഞ്ഞു തരാം ശൈലേഷ്. ഹൈന്ദവ മതത്തിനെതിരെയോ ഹൈന്ദവ മത വിശ്വാസങ്ങൾക്കെതിരെയോ ഞാൻ പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും ഒരു വാചകമോ ഒരു വാക്കോ നിങ്ങൾ കാണിച്ചു തന്നാൽ ആ സ്പോട്ടിൽ ഞാൻ പണിയെടുത്തും. കാരണം ഈ സംഘപരിവാർ എന്നത് ഹിന്ദുമതമാണെന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും വലിയ വർഗീയവാദിയാണ്. ഞാൻ ഹിന്ദു മതത്തിനെതിരെ, ഹൈന്ദവ ദൈവങ്ങൾക്കെതിരെ, ഇവര് ഈ ജയ് ശ്രീറാം വിളിച്ചുകൊണ്ട് ആളുകളെ തല്ലിക്കൊല്ലാനും ആക്രമിക്കാനും പോകുന്നതിനെതിരെ, ജയ് ശ്രീറാം എന്ന് പറയുന്ന ആ ഒരു മുദ്രാവാക്യത്തിനെതിരെ പോലും ഞാൻ ഒരു അക്ഷരമുണ്ടാത്തതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാനത് പറയുന്ന സമയത്ത് ശ്രീരാമൻ എന്ന് പറയുന്നത് ഈ സംഘപരിവാറുകാരുടെ മാത്രമല്ല, മൊത്തം ഹൈന്ദവ മതവിശ്വാസികളുടെ ആരാധ്യ പുരുഷനാണ്. അതുകൊണ്ട് തന്നെ ഒരു മിനിറ്റ്, അതുകൊണ്ട് തന്നെ ആ ഒരു വിഷയത്തിൽ ഞാൻ ഒരു എതിരഭിപ്രായം പറയുന്ന സമയത്ത് എന്തെങ്കിലും രീതിയിൽ അത് മറ്റു വിശ്വാസികൾക്ക് വേദനിക്കുന്ന രീതിയിൽ ആവരുതെന്ന് കരുതിയിട്ട് അത്തരം വിഷയങ്ങളിൽ അഭിപ്രായം പറയാതിരിക്കുന്ന വ്യക്തിയാണ് ഞാൻ. എന്റെ പോസ്റ്റിൽ സുരേഷ് ഗോപിയെ പറഞ്ഞിട്ടുണ്ട്. ഒരു മിനിറ്റ്, എന്റെ പോസ്റ്റിൽ സംഘപരിവാറിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിട്ടുള്ള ശൈലേഷൻ ഞാൻ പറയാം എന്റെ ഈ പോസ്റ്റിൽ സംഘപരിവാറിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച സുരേഷ് ഗോപിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നാഴികക്ക് 40 വട്ടം വർഗീയ വിഷം തുപ്പിക്കൊണ്ടിരിക്കുന്ന ലസിത പാലക്കലിനെതിരെ പറഞ്ഞിട്ടുണ്ട്. ഈ രണ്ടുപേർക്കും എതിരെ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തുകൊണ്ട് വേദനിക്കുന്നു? സുരേഷ് ഗോപി അല്ലെങ്കിൽ ഇപ്പം വന്നിട്ട് മന്ത്രി ഇത് പിന്നെ ഇവിടെ ജയിച്ചു പോയതല്ലേ, ഒരു വ്യക്തി ഹത്യ എന്ന് പറയുമ്പോ അത് മൊത്തം സമൂഹത്തിന് അവമാനിക്കുന്ന രീതിയിൽ ഫീൽ ചെയ്യുന്നു. വ്യക്തിഹത്യ എന്ന് പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞോട്ടെ ശൈലേഷ്, വ്യക്തിഹത്യവും ആക്ഷേപവും പിന്നെ അതുപോലെ തന്നെ വിമർശനവും ഇതൊക്കെ വേറെ തന്നെയാണ്. വ്യക്തിഹത്യ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ, അയാളുടെ കുടുംബകാര്യങ്ങൾ, അയാളുടെ ന്യൂനതകൾ കാര്യങ്ങളൊക്കെ നമ്മൾ പബ്ലിക്കിൽ വന്നിട്ട് അവന്റെ മൂക്ക് വളഞ്ഞതാണ്. ഒരു മിനിറ്റ് പറഞ്ഞോട്ടെ. അയാളുടെ പെരുമാറ്റത്തിന് വേറെ രീതിയൊന്നും വന്നിട്ടില്ലേ? അയാൾ അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനായിട്ട് ജനിക്കണം എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? സിനിമയിൽ കളിക്കുന്നതല്ലോ, സിനിമാ നടന്നുള്ള രീതിയിൽ സുരേഷ് ഗോപി അംഗീകരിക്കുന്ന വ്യക്തിയല്ലേ ഞാൻ? മൊത്തം സമൂഹത്തിന് എവിടെ അപമാനിച്ചു? ഏത് സമൂഹത്തിന് അപമാനിച്ചു? എവിടെ അപമാനിച്ചു? സുരേഷ് ഗോപി എങ്ങനെ മൊത്തം സമൂഹം ആവുക? സുരേഷ് ഗോപി ഒരു വ്യക്തിയല്ലേ? ഏത് വരാ? എങ്ങനെ വരാ? എനിക്ക് മനസ്സിലാവാത്തോണ്ട് നിങ്ങൾ മനസ്സിലാക്കി തരൂ. എങ്ങനെ വരുന്നു? എനിക്ക് നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാവാത്തതാണെന്നുണ്ടെങ്കിൽ എന്നെ മനസ്സിലാക്കി തരാൻ വേണ്ടിട്ടല്ലേ വിളിച്ചത്? സുരേഷ് ഗോപി ഫ്രോഡല്ലാന്നോ? സുരേഷ് ഗോപി ഫ്രോഡല്ലാന്നോ? സുരേഷ് ഗോപി സ്വന്തം കാറിന്റെ ടാക്സ് വെട്ടിച്ചിട്ടുള്ളത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ?
അതായത് സ്വന്തം കാറിന്റെ ടാക്സ് വെട്ടിപ്പ് കേസിലെ പ്രതിയാണ്. ആ കേസ് സിനിമാ ഫീൽഡിൽ ചെയ്യുന്നതും, ഒരു മിനിറ്റ്, സിനിമാ ഫീൽഡിൽ ചെയ്യുന്നതും അതുപോലെ തന്നെ രാഷ്ട്രീയ, ഇപ്പൊ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയതിനു ശേഷം അദ്ദേഹം എന്തുകൊണ്ട് എന്തുകൊണ്ട് ആ ടാക്സ് അടച്ചിട്ട് ആ കേസ് ഒഴിവാക്കുന്നില്ല? വൈനോട്ട്, അതായത് അതായത് ഒരു ഒരു സ്വന്തം വാഹനത്തിന്റെ ടാക്സ് അടയ്ക്കാൻ, നിയമപരമായിട്ട് അതിന്റെ ടാക്സ് അടയ്ക്കാൻ പോലും തയ്യാറല്ലാത്തൊരു വ്യക്തി എങ്ങനെ സമൂഹത്തിന് നന്മ ഭവിക്കുന്ന രീതിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്തും എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഇവിടെ വേറെ ഏതെങ്കിലും രാഷ്ട്രീയക്കാർ, ഇവിടെ വേറെ ഏതെങ്കിലും രാഷ്ട്രീയക്കാർ ടാക്സ് അടയ്ക്കാത്തുണ്ടെങ്കിൽ പറഞ്ഞു. അപ്പൊ അതൊന്നും അതൊന്നും തെറ്റല്ലേ, അതൊന്നും തെറ്റല്ലേ. ഇപ്പൊ മറ്റുള്ളവരെല്ലാരും ചെയ്യുന്നുണ്ട്. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, ഇല്ലീഗലായിട്ടുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ പറഞ്ഞോട്ടെ, ഒരു മിനിറ്റ്. ഇല്ലീഗലായിട്ടുള്ള ഒരു കാര്യം, ഇല്ലീഗലായിട്ടുള്ള കാര്യം മറ്റെല്ലാരും ചെയ്യുന്നുണ്ട്, ഒരുപാട് ജനങ്ങൾ ചെയ്യുന്നുണ്ട് വിചാരിക്കുക. സുരേഷ് ഗോപി ചെയ്യുന്നത് ശരിയാവോ? മറ്റുള്ളവർ ചെയ്യുന്നോണ്ട് നിയമവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യം മറ്റുള്ളവർ ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ച് സുരേഷ് ഗോപി ചെയ്യുന്നത് ശരിയായിട്ടുള്ള കാര്യമാണോ? പൃഥ്വിരാജ് എവിടെ ചെയ്തു? പൃഥ്വിരാജ് എവിടെ ചെയ്തു? പൃഥ്വിരാജ് എവിടെ ചെയ്തു? എങ്ങനെ പൃഥ്വിരാജ് ഏതിന് ഫൈൻ കിട്ടി? ഏതിന്? അപ്പൊ കള്ളത്തരം ഇവർക്കൊക്കെ കള്ളത്തരം ചെയ്യാം, കള്ളത്തരം ചെയ്യുന്ന വിളിച്ചു പറയാൻ പാടില്ല എന്നാണോ? അതെന്തോ ആയിക്കോട്ടെ എന്ന് അറിയുന്ന സമയത്ത് അപ്പൊ നിങ്ങൾ എന്റെ തള്ളക്ക് വന്ന് വിളിച്ച എന്തിനാണെന്നാണ് എന്റെ ചോദ്യം. അതെന്തോ ആയിക്കോട്ടെ, ഇപ്പൊ ഈ പറയുന്ന രീതിയിൽ ലസിതാ പാലക്കലിനെതിരെ ഞാൻ പറഞ്ഞു, സുരേഷ് ഗോപിക്കെതിരെ ഞാൻ പറഞ്ഞു, അതൊക്കെ ഓക്കെ. അത് ഞാൻ ഈ പറഞ്ഞ മാതിരി ഞാൻ തെറി വിളിക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ അവരുടെ തള്ളക്ക് വിളിക്കുകയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. തള്ളക്ക് വിളിക്കുമെന്നല്ല നീ പറയുന്നുണ്ടല്ലോ. കാരണം ഞാൻ എന്റെ പലപ്പോഴായിട്ട് ചെയ്ത് ഞാൻ ഇത് മൂട്ടിയാ നോക്കിയതാണ്. പക്ഷെ ഞാൻ പിന്നെ നീ പറയുന്ന കുറെ നല്ല കാര്യങ്ങളൊക്കെയോട് മാത്രമേ ഇത് ഞാൻ നല്ല കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ എല്ലാ മോശം കാര്യങ്ങൾ ഞാൻ പറയുന്നത്, ഞാൻ മോശമായിട്ട് ആളുകൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെ പറ്റി തന്നെ ഞാൻ പറയുന്നത്. ഞാൻ ഫോളോവേഴ്സിന്, ഞാൻ പണ്ടും ഞാൻ പറയാറുണ്ട്, ഞാൻ ഫോളോവേഴ്സിനെ നോക്കിയിട്ട് വീഡിയോ ചെയ്യുന്ന ആളല്ല. എനിക്ക് തെറ്റ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ പറയും, അതുപോലെ തന്നെ എനിക്ക് വിമർശിക്കണമെന്ന് തോന്നുന്നു. അത് ഇനിയിപ്പോൾ മൊല്ലാക്കായാലും വേണ്ടില്ല, പള്ളിയിലച്ഛനായാലും വേണ്ടില്ല, ബാക്കിയുള്ള ആളുകളായാലും വേണ്ടില്ല, ഈ പറയുന്ന രാഷ്ട്രീയക്കാരായാലും വേണ്ടില്ല, സിനിമാക്കാരായാലും വേണ്ടില്ല, എനിക്ക് പറയണമെന്ന് തോന്നുന്ന വ്യക്തികൾക്കെതിരെ ഞാൻ പറയാറുണ്ട്. ഇല്ലേ, ഞാൻ ഈ പറയുന്ന സുരേഷ് ഗോപിക്കെതിരെയും സംഘപരിവാറിനെതിരെയും മാത്രം വിമർശിക്കുന്ന വ്യക്തിയല്ല. പക്ഷെ ഞാൻ സ്റ്റാൻഡേർഡ് ആയിക്കോട്ടെ, ഞാൻ വളരെ മോശം തന്നെ നിങ്ങൾ കണക്കൂട്ടിയാൽ മതി. എന്നെ ഒരിക്കലും നല്ലവനായിട്ട് നിങ്ങൾ കണക്കൂട്ടണ്ട. ഞാൻ വളരെ മോശം, ഞാൻ വളരെ വൃത്തികെട്ടവൻ, ഞാൻ വളരെ അധപ്പതിച്ചൊരു വ്യക്തി. പക്ഷെ നിങ്ങൾ എന്റെ അമ്മക്ക് വിളിക്കാൻ ആ സ്ത്രീ എന്ത് തെറ്റി? തെരുവിലുണ്ടായ വ്യക്തി നിങ്ങളല്ലേ, നിങ്ങളല്ലേ ഇട്ടത്? പിന്നെ എന്റെ അമ്മക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത്, ഞാൻ മിണ്ടാതിരിക്കും. ഒരു നല്ല തള്ളക്ക് പറഞ്ഞ ഏതൊരു മകനും സ്വന്തം അമ്മയെ പറ്റി പറയുമ്പോൾ വേദനിക്കും. പിന്നെ ഞാൻ നിങ്ങൾ പറഞ്ഞതിന് മറുപടി പറഞ്ഞു എന്നുള്ളല്ലേ, അല്ലാണ്ട് ഞാൻ പോയിട്ട് ഒരാളുടെയും തള്ളക്ക് കയറി വിളിക്കുക, തള്ളക്ക് വിളിക്കുക, അമ്മക്ക് അടിച്ചേൽപ്പിക്കുക ഞാൻ ചെയ്യാറില്ല. ഞാൻ പിന്നെ സംസാരിക്കുന്നു.